ഒരു നിലപാടിനെയോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രശ്നത്തിനോ അനലൈസ് ചെയ്യും അതോടൊപ്പം തന്നെ ഈ ഫ്യൂച്ചറിൽ എന്ന് പറഞ്ഞാൽ ഭാവിയിൽ തീരുമാനമെടുക്കുന്നതിനുള്ള നല്ല റെക്കമെൻഡേഷൻ റെക്കമെൻഡേഷൻസ് നൽകുകയാണ് ചെയ്യുന്നത് ഓരോ റിപ്പോർട്ടുകളും ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഫാക്ട് ഷീറ്റ് ഇറ്റ് ഷുഡ് ബി ക്ലിയർ ആൻഡ് വെൽ ഓർഗനൈസ്ഡ് എന്ന് പറഞ്ഞാല് ഈ റിപ്പോർട്ടുകളെ പറ്റി ഇത് കുറേ ഫാക്റ്റുകൾ ഫാക്റ്റുകളടങ്ങുന്ന കുറെ ഹക്കീക്കത്ത് അടങ്ങുന്ന ഒരു പേപ്പറാണ് അതുകൊണ്ട് തന്നെ ഇത് വളരെ നല്ല ക്ലിയർ ആയിരിക്കണം പൂർണ്ണമായിട്ടും എല്ലാവർക്കും മനസ്സിലാകുന്നതായിരിക്കണം നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യപ്പെട്ടതുമായിരിക്കണം എന്നാണ് പറ പറഞ്ഞത് يرى الكثير أن كتابة التقارير تمثل مشكلة لهم وتحتاج إلى وقت طويل. وقرآن كاردة أي برايم منستر شيء. ريبورت إذا ولا كاري ماني. ولكن كتابة التقارير بشكل النقاط التي يركز عليها جيد يعني استثمار جيد الوقت ويحقق فائدة كبيرة للمشروع والمؤسسة. അപ്പൊ യഥാർത്ഥത്തില് ഒരു റിപ്പോർട്ട് നമ്മളൊരു പോയിന്റ് വൈസായിട്ട് എഴുതാണ് അവരുടെ പോയിന്റുകൾ ഇട്ടിട്ട് അതിലുള്ള ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ട പോയിന്റുകൾ മാത്രം ഇട്ട് എഴുതുക എന്നുള്ളത് നമ്മുടെ സമയം ലാഭിക്കാനുള്ള വലിയ ഒരു ഒരു വഴിയാണ് അതോടൊപ്പം തന്നെ ഈ ഒരു പ്രൊജക്റ്റിനാവട്ടെ അല്ലെങ്കിൽ ഈ ഏതൊരു സ്ഥാപനമാണോ അവർക്ക് ഇതിലൂടെ വലിയൊരു ഒരു ഉപകാരം ഇതിലൂടെ എടുക്കാൻ സാധിക്കും എന്നർത്ഥം അപ്പോൾ പോയിന്റുകൾ മാത്രം എടുത്ത് പറയുകയാണെങ്കിൽ വളരെ സുഖമായിരിക്കും കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഗ്രഹിക്കാനും വളരെ സുഖമായിരിക്കും സമയം നല്ല ലാഭിക്കാനും പറ്റും അതേസമയം കുറെ നീട്ടി പരത്തി എഴുതുകയാണെങ്കിൽ അത് വായിക്കുന്നവർക്കും അതോടൊപ്പം തന്നെ എഴുതുന്ന ആൾക്കും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്നർത്ഥം തായി വരുന്നതിലൊക്കെ ഓരോ ചെറിയ ഓർഡറുകളൊക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ ഞാൻ മനസ്സിലായ ഒരു ഓർഡർ പ്രകാരം ഞാൻ വായിച്ച് പറഞ്ഞു തരാം അഖ്ദർ അഹ്മർ അസ്ഫർ ഈയൊരു റിപ്പോർട്ടിൽ റെഡ് യെല്ലോ ഗ്രീൻ എന്ന് പറയുന്ന ഒരു മൂന്ന് കളറുകൾ കൊടുക്കാറുണ്ട് ഗ്രീൻ ആണെങ്കിൽ വളരെ ഉഷാറാണ് എന്നുള്ള ഒരു അർത്ഥത്തിൽ വരും യെല്ലോ ആണെങ്കിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് റെഡ് ആണെങ്കിൽ വളരെ ഒരു സീരിയസ് ആയിട്ട് പ്രശ്നങ്ങൾ എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണത് അപ്പോൾ അതിലാണ് പറയുന്നത് ഹാരത്ത് ഉൽ മസ്രൂ അല്ല ഹാരിയ അഖ്ദർ അഹ്മർ അസ്ഫർ പിന്നെ അതിന് ആ ഒരു ഹെഡ് ആ ഒരു ഭാഗം പറഞ്ഞതിന് ശേഷമാണ് വഫീഹാ തുൽഹു മദ തഖുമിൽ മഷ്റോ ഈയൊരു മേ ഈയൊരു സെക്ഷനിലാണ് എത്രത്തോളം ഈ ഒരു പ്രൊജക്റ്റിന് പുരോഗതിയുണ്ടെന്ന് പറയുക പിന്നെ അതിന് ശേഷം പോർട്ട്ഫോളിയോ അതിന് അറബിൽ മഹഫലത്തുൽ മഷാരി എന്നാണ് പറയുക അപ്പോൾ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ വഫീഹ തുഹദിതുൽ മഷാരി അൽ മൗജൂദ് അബിഹ് അൽ ഖലായ അല്ലാ ജുഹ ഇതിൽ ഏതൊക്കെ പ്രൊജക്റ്റുകളാണ് ഇവിടെയുള്ളത് എന്നും ഇത് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ ഇഷ്യൂകൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കുക അത് സ്പെസിഫൈ ചെയ്തു തരികയാണ് ചെയ്യുന്നത് പിന്നെ അടുത്തതാണ് ജദ്വൽ അ ജമനി വയത്തി മുഫിഹ അതിന് അടിയിലുള്ള വരിയാണ് വായിക്കുന്നത് അജദുൽ വയത്തി അഥവാ എത്ര സമയമാണ് ഇതിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ ഇതിന് നമ്മുടെ ബജറ്റ് ഇതിനൊരു കൃത്യമായിട്ട് ഓരോ പ്രൊജക്റ്റിൻ്റെ ബജറ്റ് ഉണ്ടാകും അപ്പോൾ ആ ഒരു ബജറ്റുമായിട്ടുള്ള ഇതിൻ്റെ ബന്ധം ഓക്കെ ഇതാണ് ഈ ഒരു ഇതിൽ ജദുൽ സമനെ പറയുന്നത് പിന്നെ ഇതിൽ സൂക്ഷിക്കാനുള്ളത് ഓരോ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ മാറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലായ രീതിയിൽ ബന്ധിപ്പിച്ചിട്ടാണ് പറയുന്നത് ഇൻഷാല്ല ഇതിന് മേലുള്ള വരിയിൽ അൽ മവരിദ് വ ഹജ്മുൽ അമൻ റിസോഴ്സുകളും പിന്നെ എത്രത്തോളം വർക്കിൻ്റെ സൈസ് ഉണ്ട് അല്ലെങ്കിൽ വർക്ക് ലോഡ് ഉണ്ട് വർക്ക് ലോഡ് എന്ന് പറയുമല്ലോ അത് എത്രയുണ്ട് എന്ന് പറയുകയാണ് ഫിൽ ഹാല ഇപ്പം ഇതിൽ ഈ റിസോഴ്സുകളിൽ എത്രത്തോളം ഗ്യാപ്പ് വരുന്നുണ്ട് എന്നിവിടെ വ്യക്തമാക്കി തരും അതോടൊപ്പം തന്നെ ആ ഗ്യാപ്പ് എത്രയാണെന്ന് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്ത് മനസ്സിലാക്കാൻ എന്ത് ചെയ്യുന്നു ഈ ഒരു ഭാഗം സഹായിക്കുന്നു അപ്പം ഈ റിസോഴ്സുകൾ കുറവുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഈ ഒരു ഈയൊരു ഭാഗത്തായിരിക്കും രേഖപ്പെടുത്തുക പിന്നെ അൽ മസാരിഫുൽ മഷ്റോ എന്ന് പറഞ്ഞാൽ വഹിയ അൽ മസാരിഫ് അത്താഖുദ്ഫിൻ മുവാസന എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ചെലവുകൾ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുള്ള ചിലവുകൾ ഉണ്ടാവും അപ്പോൾ ഇതിൽ ഈ ഒരു സെക്ഷനിൽ ഇവർ ഉറപ്പു വരുത്തൽ എന്താണ് ഈ ചിലവുകളൊക്കെ ഈ ഒരു ബജറ്റിൻ്റെ അതേ റേഞ്ചിൽ തന്നെയാണ് ഉള്ളത് എന്നാണ് ഇവിടെ ഉറപ്പുവരുത്തുക വലൈസത്ത് അക്രമിനാൽ മുഹദ്ദത്ത് അപ്പോൾ ഇതിന് ഓരോ പ്രൊജക്റ്റിനും ഇത്ര എക്സ്പെൻസേ പറ്റുള്ളൂ എന്നിവർ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും അതിനേക്കാൾ അപ്പുറത്ത് പോയിട്ടില്ല എന്ന് എന്നിവ ഉറപ്പുവരുത്താണ് ഒരു ഇനത്തിൽ ഈ ഒരു സെക്ഷനിൽ ചെയ്യുക അടുത്തൊന്നാണ് ഇനം എന്നുള്ളത് അപ്പോൾ അതിന് പിന്നെ അതിൻ്റെ അടിയിലുള്ള വരിയിലാണ് വഹുന യജിബു അൻ നുഹദ്ദിദ من متى كيف النتائج حالة المشروع അൽ بين الموارد الجدول الزمني ജമനി അൽ മസോരിഫ് അഥവാ ഈയൊരു നോക്ക എന്നുള്ളതിൽ ടൈപ്പ് ഏത് ഏത് ടൈപ്പ് ആണെന്നുള്ള അപ്പോൾ ഇവിടെ ആരാണ് എപ്പോഴാണ് എങ്ങനെയാണ് ഈ ഒരു ഇതിൻ്റെ ഈ ഒരു പ്രൊജക്ട് നടക്കുന്ന സമയത്തിൽ റിസൾട്ടുകൾ പിന്നെ ടോട്ടലി നമ്മൾ പറഞ്ഞ പോർട്ട്ഫോളിയോ മവാരിദ് ജദുഅൽ സമനി ഈ കാര്യങ്ങളൊക്കെ ഈ ഒരു ഈ ഒരു ഭാഗത്ത് എഴുതപ്പെടാണ് ചെയ്യുക ഈ റിപ്പോർട്ടിൽ ഈ ഒരു ഭാഗത്ത് എഴുതപ്പെടുകയാണ് ചെയ്യുക പിന്നെ എപ്പോഴാണ് ഇത് സബ്മിറ്റ് ചെയ്യുക പിന്നെ എങ്ങനെ ചെയ്യും പിന്നെ ആർക്കാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കുക ഈ കാര്യങ്ങളൊക്കെ ഇതിൽ എന്ത് ചെയ്യേണ്ടിവരും എഴുതേണ്ടി വരും അതോടൊപ്പം തന്നെ വമാഹി നത്തീജ മിൻ തക്രീർ ഈ റിപ്പോർട്ടിൽ നിന്നുള്ള റിസൾട്ട് എന്താണ് പിന്നെ ഒന്നുകിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു റിസൾട്ട് എന്നുള്ളത് ഒരു പക്ഷേ ഈ റിപ്പോർട്ടിന് മൊത്തത്തിലുള്ള റിസൾട്ടായിരിക്കാം അല്ലെങ്കിൽ ഇതിലുള്ള ഓരോ പ്രൊജക്ടിൻ്റെ കൃത്യം അതിൻ്റെ കീഴിലായിട്ട് കുറെ പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓരോ പോയിന്റിലും കിട്ടിയിട്ടുള്ള റിസൾട്ടുകൾ ഓരോന്ന് ഓരോന്നാക്കിയിട്ട് ആ രീതിയിലൊക്കെ റിസൾട്ട് എഴുതാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ഈ ഒരു നോ അീയിൽ വരുന്ന കാര്യങ്ങളാണെന്നർത്ഥം ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങൾ സൂക്ഷിക്കണം റിപ്പോർട്ട് സമയത്ത് അൽ അൽ ചെയ്താമത്തത്യർ ഈ ഒരു റിസൾട്ടിൽ എന്തായാലും എത്തേണ്ട കുറച്ച് റിപ്പോർട്ടുകളുണ്ട് അപ്പോൾ ആ റിപ്പോർട്ടുകൾ എഴുതുന്ന സമയത്ത് നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് വേണം എഴുതാൻ പിന്നെ രണ്ടാമത്തെ തെർക്കീസ് ആ തെർക്കീസിന് ശേഷം വരുന്നത് അതിൻ്റെ അടുത്ത വരിയിലാണ് ആ തെർക്കീസ് അല വ മാരു തീർ നമ്മൾ ഏറ്റവും നല്ല ഇൻഫോർമേഷൻസ് അതോടൊപ്പം തന്നെ റിപ്പോർട്ടിന് പറ്റിയിട്ടുള്ള ഇൻഫോർമേഷനിൽ വേണം നമ്മൾ എന്ത് ചെയ്യുകയാണ് ഫോക്കസ് ചെയ്യാൻ പിന്നെ അടുത്ത മൂന്നാമത്തത് കുൻ മുഖ്തസറൻ വർക്കീസ് ബിഷക്കിൽ അസാസിയാലും മത്രു അഥവാ ഈയൊരു റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് വളരെ ഷോർട്ടാക്കിയിട്ട് എഴുതണം അതോടൊപ്പം തന്നെ എന്താണോ നമുക്ക് ഈ ഒരു റിപ്പോർട്ട് കൊണ്ട് ആവശ്യമുള്ളത് അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് എഴുതണം പിന്നെ നാലാമതാണ് അറൽ ആഫി തഖരീർ ഈയൊരു റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് കുറച്ച് ഡാറ്റകൾ കാണിക്കേണ്ടി വരും അപ്പോൾ ആ ഒരു കാണിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ചാർട്ടുകൾ കാര്യങ്ങളൊക്കെ എഴുതേണ്ടി വരും അതാണ് ഉദ്ദേശിക്കുന്നത് ഇസ്തഖ് ദിം നമാദ് അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് കുറച്ച് മോഡലുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുക അതോടൊപ്പം തന്നെ പിന്നെ ആരുന്നില്ല ഈ ഡേറ്റകളൊക്കെ നമ്മൾ കാണിക്കുന്ന സമയത്ത് വ്യത്യസ്ത ഗ്രാഫുകൾ ആയിരിക്കും ഉദ്ദേശിക്കുന്നത് പിന്നെ അപ്പൊ ഈ ഒരു ഈ ഡേറ്റകളുടെ വാല്യൂ അത് ഉറപ്പുവരുത്തണം പിന്നെ അത് എത്രത്തോളം നല്ലതാണ് ഇതിന് പറ്റിയതാണോ എന്ന് ഉറപ്പുവരുത്തണം അതോടൊപ്പം തന്നെ ഇത് ഇതാർക്കോളം നാം സമർപ്പിക്കുന്നത് ഇതുകൊണ്ട് ഉപകാരമുണ്ടോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല രീതിയിൽ വെരിഫൈ ചെയ്ത് മനസ്സിലാക്കിയിട്ട് വേണം കൊടുക്കാൻ അഞ്ചാമത്തത് കൂടുതൽ സമയവും കൂടുതൽ പരിശ്രമവും നമുക്ക് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉറപ്പ് ഉറപ്പുവരുത്തണം എന്ത് ഈ റിപ്പോർട്ട് വളരെ യോജിച്ചതാണ് അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്കൊക്കെ ഈ ഒരു പ്രൊജക്റ്റില് ഇത് അവലംബിക്കാൻ പറ്റുന്നതുമാണ് എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുകയും ചെയ്യുക ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നാം ശ്രദ്ധിക്കേണ്ടതിൽ അപ്പോൾ അങ്ങോട്ടും കുറേ ഈ ഈ ഒരു ഭാഗം റെഡിയാക്കിയ സമയത്ത് അവരുത് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയതാണ് അപ്പോൾ അത് ബന്ധിപ്പിച്ചാൽ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ അടുത്തത് മാഹി അനുഭവ കരിയർ ഇത്ത റിപ്പോർട്ടുകളുടെ ഇനങ്ങൾ എന്തൊക്കെയാണ് ليس هنالك في الواقع تصنيف عالمي موحد يصنف ീഫ്ലിർ യഥാർത്ഥത്തിൽ ഈ ലോ ഒരു റിപ്പോർട്ടുകളുടെ ഇനങ്ങളെ അല്ലെങ്കിൽ അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളെ എല്ലാത്തിനും ഒന്നിപ്പിക്കുന്ന ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഗ്ലോബൽ കാറ്റഗറൈസേഷൻ ഒന്നുമില്ല എന്നാലും ഈ രീതിയിലൊക്കെയാണ് റിപ്പോർട്ടുകൾ വരിക എന്നുള്ള ഒരു 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 ലിസ്റ്റാക്കി വെച്ചിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു കാറ്റഗറൈസേഷൻ യഥാർത്ഥത്തിലില്ല എന്നാലും ലാഖിൻ ഫി ആസ്ദാം തകറി തകാരി ഓസഖ്ദാം ഈ തായ കൊടുത്തിട്ടുള്ള ഈ ഓരോ കാറ്റഗറൈസ് ചെയ്ത ഓരോ ഓരോ തായ നമ്മൾ ഈ ഒരു കാറ്റഗറി ആയിട്ട് കൊടുത്തിട്ടുള്ള ഓരോ കാറ്റഗറി ഇതൊക്കെ വളരെയധികം കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്നതാണ് അതോടൊപ്പം തന്നെ റിപ്പോർട്ടുകൾ പഠിക്കുന്നതിനും അത് അതിലുപയോഗിക്കുന്നതിനൊക്കെ വളരെയധികം സഹായകമാകുന്നതുമാണ് അത്തക്കാരി റസ്മിയ വക റസ്മിയ ഫോമൽ ആൻഡ് ഇൻഫോമൽ റിപ്പോർട്ടുകളുണ്ട് അത്തക്കാരിയുടെ തൊവീരാവിൽ കസീറ ലോങ് ആൻഡ് ഷോർട്ട് റിപ്പോർട്ടുകളുണ്ട് അത്തക്കാരി അല്ലേ അലാമിയ വിത്ത് അഹലീലിയ അത്തക്കാരി അലാമിയ മീഡിയ അവർ അനറ്റിക്കൽ റിപ്പോർട്ട്സ് പിന്നെ മീഡിയ റിപ്പോർട്ട്സ് അത് രണ്ടും മാറിയതായിരിക്കാം പിന്നീടും ആവർത്തി ചെയ്തതായിരിക്കാം بين عالم التق التقارير المقترحات (Proposals) وجدنا ريبورت غلة (Reports) بين التقارير الرئيسية أو الجانبية (Vertical or Side Reports) التقارير الداخلية أو الخارجية (Internal or External Reports) بين التقارير الدولي الدولية أو الدورية (Periodic Reports) بين التقارير الوظيفية وهكذا (Functional Reports) and so on يعتبر التقرير العمل من أهم التقارير التي يمكن من خلالها معرفة عمل الإدارة المنفذة.

ഇതിലൂടെ ഈ മാനേജ്മെൻ്റ് നടത്തിയിട്ടുള്ള വർക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ വർക്ക് റിപ്പോർട്ട് എഴുതപ്പെടുന്നത് കൃത്യമായിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ താഴെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട് ഇതൊരു ആ ഒരു മോഡൽ ഒരു വർക്ക് റിപ്പോർട്ടാണ് തത്തുള്ള മുഹദ്മതു തക്രീർ താരേഹ്ദാദ് കിതാബ് തക്രീർ ബി ഹസബി തപ്പം മുഹത്തു ഇൻട്രൊഡക്ഷൻ ടു ദ റിപ്പോർട്ട് ഇൻക്ലൂഡ്സ് ദ ഡേറ്റ് ഓഫ് പ്രിപ്പയറിംഗ് ആൻഡ് വൈറ്റിംഗ് the report according to the calendar approved in the company. Date of writing report. എന്ന് പറഞ്ഞാൽ ഈ ഇൻട്രൊഡക്ഷൻ എഴുതുന്ന സമയത്ത് അതിൽ എന്നാണിത് തയ്യാറാക്കുന്നത് എന്നാണ് എഴുതുന്നത് എന്നാണ് തയ്യാറാക്കുന്നത് എന്നുള്ള ഒരു ഡേറ്റ് അതിൽ കൊടുത്തിരിക്കണം ഈ ഒരു ഡേറ്റ് കൊടുക്കുന്നത് ഈ ഒരു കമ്പനിയിൽ അപ്രൂവ് ചെയ്യപ്പെട്ടുള്ള ആ ഒരു കലണ്ടർ അനുസരിച്ചിട്ടായിരിക്കും കൊടുക്കുക അപ്പോൾ അങ്ങോട്ട് ആ ഡേറ്റ് ഓഫ് റൈറ്റിംഗ് റിപ്പോർട്ട് അപ്പോൾ ആ ഒരു റിപ്പോർട്ട് എഴുതുന്ന ആ ഒരു ഡേറ്റ് എഴുതുക പിന്നെ അധികൃശ്മസ്മിഷ് ഷരിക്കാവോ ഇലാഫത്ത് ഷി അൽ അറസ്മി അൽ ഹാസ് ബിഹാ اسم الشركة plus شعار الشركة الرسمي أبا إيدي الورا mention the name of the company and add its logo. company name plus company logo أبا company إيدي پيرم قوڑوكنا التعريف بسبب الأساسي للقيام بذلك البحث أو تقرير الهدف منه وحيث يتم وضع عنوان العمل تقرير عمل حول ما قد تم إنجازه من مشروع ഡാഷ് റോക്കം ഡിഫൈ ഡിഫൈനിങ് ദ മെയിൻ റീസൺസ് റീസൺ ഫോർ ഡൂയിങ് ദ റിസർച്ച് ഓർ റിപ്പോർട്ട് ആൻഡ് ഇറ്റ്സ് ഗോൾ വേർ ദ വർക്ക് ടൈറ്റിൽ ഈസ് പ്ലൈസ്ഡ് യർക്ക് റിപ്പോർട്ട് ഓൺ വാട്ട് ഹാസ് ബീൻ അക്കോമഡിറ്റഡ് ഫ്രം എ പ്രൊജക്ട് ഡാഷ് ഡാഷ് നമ്പർ അപ്പം ഇവിടെ ചെയ്യുന്നത് ഈയൊരു റിസർച്ച് അല്ലെങ്കിൽ ഈ ഒരു റിപ്പോർട്ട് ഇത് ചെയ്യുന്നതിലുള്ള എന്താണ് ഇതിന്റെ മെയിൻ കാരണം ഇതിൻ്റെ ലക്ഷ്യം എന്താണ് അപ്പം ഇത് കൊടുക്കേണ്ടത് ഈ ഒരു വർക്ക് ടൈറ്റിൽ കൊടുക്കുന്ന ഒരു സമയത്ത് അവിടെയാണ് എന്ത് ചെയ്യേണ്ടത് ഇത് കൊടുക്കേണ്ടതെന്നർത്ഥം ഒരു ാണ് കൊടുത്തിട്ട വർക്ക് റിപ്പോർട്ട് ഓൺ വാട്ട് ഹാസ് ബിൻസ് ആ രീതിയിൽ എന്ത് ചെയ്യുക കൊടുക്കുന്ന കൊടുക്കാൻ വേണ്ടത് അതിനുശേഷം അപ്പോൾ ഇതിൽ എഴുതേണ്ടത് റൈറ്റ് ഓഫ് ദ ഫണ്ടിംഗ് ദ വർക്ക് അക്കോർഡിംഗ് ടു ദോയിങ് ഫണ്ടിംഗ് വാല്യൂ ഡാഷ് പ്രൊവൈഡ് ബൈ ഡാഷ് അപ്പൊ ഇവിടെ എഴുതേണ്ടത് ഈ ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു വർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഇത് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ലഭിച്ചിട്ടുള്ള ഫണ്ടിങ് എത്രയാണ് അതിൻ്റെ വാല്യൂ എന്ത് ചെയ്യുക കൊടുക്കുകയാണ് വേണ്ടത് അപ്പം എഴുതേണ്ട രൂപമാണ് ഫണ്ടിങ് വാല്യൂ പിന്നെ ഡാഷ് ഇട്ടിട്ട് പിന്നെ ആ ഒരു അവിടെയൊക്കെ ഡാഷിൻ്റെ അവിടെ എത്രയാണ് കിട്ടിയത് കാര്യങ്ങളൊക്കെ കൊടുക്കുക പിന്നെ പ്രൊവൈഡഡ് ബി ആരാണ് ഇത് നൽകി കൊടുക്കുക പിന്നെ ഇൻഷാജു അൽ ബയാനാത്ത് അൽ ഹാസ് അല്ലെ ഒരു ഡേറ്റാ ടാബിൾ ഉണ്ടെങ്കിൽ ഒരു സ്പ്രെഡ് ഷീറ്റ് അല്ലെങ്കിൽ ഡേറ്റാ ടാബിൾ ഉണ്ടാക്കുക ഈ ഒരു ഡേറ്റാ ടാബിൾ ഈ താഴെ കൊടുക്കുന്ന ഈ കാര്യങ്ങൾ ഈ ഒരു റിപ്പോർട്ടിൻ്റെ ചിന്തകൾ എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടിൻ്റെ ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതായിരിക്കണം എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ ഉൾക്കൊള്ളേണ്ടത് ഒന്ന് മാലുമാ ഹോലൽ മൊസസ എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ അബൌട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് വേണം ഷിയാൽ മൊസസ വസ്മുഹ എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു കമ്പനിയുടെ ലോഗോ ആൻഡ് നെയ്മ പിന്നെ റക്കം വിത്ത് സിജിൽ അത്തിജാരി വൽ ദറി എന്ന് പറഞ്ഞാൽ കൊമീഷൻ ആൻഡ് ടാക്സ് രജിസ്ട്രേഷൻ നമ്പർ എത്ര ആ ടാക്സ് രജിസ്റ്റർ ചെയ്ത നമ്പർ കാര്യങ്ങളൊക്കെയാണ് വേണ്ടത് പിന്നെ റീസ് മജ്ജി സി ചെയർമാൻ Of the board of directors. بين مجال العمل إذن الامبلايمنت بين رقم الهاتف والبريد الإلكتروني الرسمي എൻ്റെ ഫോൺ നമ്പർ ഒഫീഷ്യൽ ഇമെയിലും പിന്നെ ആലുമാത്താൻ മഷ്രോ എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ അബൌട്ട് ദി പ്രൊജക്ട് പിന്നെ തംവിൽ ഫൈനാൻസിങ് പിന്നെ ഇസ്മ പിന്നെ ഇസ്മൽ മഷ്റോ അറബി എഞ്ചിനീസി എന്ന പ്രൊജക്റ്റിനി അറബിൻ ഇംഗ്ലീഷും കൊടുക്കുക പിന്നെ മോക്കുൽ മഷ്റോ ഇതിൻ്റെ ഒരു ലൊക്കേഷൻ എവിടെയാണ് പിന്നെ ഹുത്ത ജമനീയ ലിൽ മഷ്രോ ഇല്ലാത്ത തശ്മൽ ഈ ഒരു പ്രോജക്റ്റിന് എത്ര ടൈം പ്ലാൻ ആണ് പ്രൊജക്ട്സ് ടൈം പ്ലാൻ വിച്ച് ഇൻക്ലൂഡ്സ് അപ്പോൾ ഏതാ ഉൾക്കൊള്ളിക്കുന്ന എന്തൊക്കെയാണ് താരുഖുൽ ബദ് താരൽ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും പിന്നെ കൈമാത്ത് തമ്പിൽ മഷ്റോ എന്ന ഈ വാല്യൂ ഓഫ് പ്രൊജക്ട് ഫൈനാൻസിങ് പിന്നെ മുക്കുബാത് വാജഹത്തിൽ മഷറോ എന്ന് പറഞ്ഞാൽ പെനാൽറ്റീസ് ഫേസിൽ പ്രൊജക്റ്റിന് ലഭിച്ചിട്ടുള്ള ഒക്കുബാത്ത് പെനാൽറ്റികൾ എന്തൊക്കെയാണ് ആ ഞങ്ങൾക്ക് കൊടുക്കുക പിന്നെ ഇസ്മുൽ ജിഹാ അൽ മുമ്മോ വില ദ നെയിം ഓഫ് ദി ഫണ്ടർ പിന്നെ മൗക്കെ ജിഹത്തിൽ മുമ്മോ വില ഈ ഇവരുടെ ഈയൊരു ഫൈനാൻസ് ചെയ്ത ടീമിൻ്റെ ലൊക്കേഷനും അവരുടെ അഡ്രസ്സും ദി ലൊക്കേഷൻ ആൻഡ് അഡ്രസ് ഓഫ് ദി ഫൈനാൻഷ്യർ പിന്നെ അതിനുശേഷം ആലുമീർ ദി ഇൻഫർമേഷൻ അബൌട്ട് ദി റിപ്പോർട്ട് പിന്നെ ബി തക്രീർട്ട് റിപ്പോർട്ട് റിപ്പോർട്ട് ആൻഡ് ടൈറ്റിൽ ഈ ഒരു ടൈറ്റിലുള്ള പിന്നെ ഇസറാ ഇ തക്രീർ റിപ്പോർട്ട് ഡേറ്റ് ഓഫ് ദി റിപ്പോർട്ട് അതിൻ്റെ ഒരു ഡേറ്റ് എന്നർത്ഥം പിന്നെ റഹ്ബുത്തക്രീർ എന്ന റിപ്പോർട്ട് നമ്പർ പിന്നെ താരു തീമു തക്രീറുടെ റിപ്പോർട്ട് സമർപ്പിച്ച ഡേറ്റ് അജു കിതാബ് തക്രീർ അമൽ ജാഹീസ് അപ്പോൾ ഒരു വർക്ക് റിപ്പോർട്ട് ചെയ്തതിന്റെ ഒരു മോഡൽ റെഡിമെയ്ഡ് മോഡലാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ കിതാബ് തക്രീർ അമൽ ബിദത്ത് കിതാബ് പോലെ അപ്പൊ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമുക്ക് വർക്ക് റിപ്പോർട്ടുകൾ എഴുതാൻ പറ്റും അതിൽ എഴുതാൻ പറ്റുന്ന ഒരു രീതിയാണ് അവിടെ അടി കൊടുത്തിട്ടുള്ളത് വർക്ക് റിപ്പോർട്ട് ക്യാൻ ബി റോറ്റൺ ഇൻ സെവറൽ വേസ് വൺ ഓഫ് വിച്ച് ഈസ് വൈറ്റിംഗ് ഇറ്റ് ഇൻ ദി ഫോമാറ്റ് ആസ് ഫോളോസ് അപ്പം എഴുതാൻ പറ്റുന്ന മെത്തഡിൽപ്പെട്ട ഒരു മെത്തഡാണ് താഴെ കൊടുത്തിട്ടുള്ളത് ഒന്നാമത് ഡേറ്റ് ഓഫ് മൈ മേക്കിംഗ് ദ റിപ്പോർട്ട് എന്നാണ് താരീഹ് ഇജ്രാ ഇത്തരീർ പിന്നെ ഇസ്മിഷെരിഖ കമ്പനീസ് പിന്നെ ഷിയർ ഷെരിഖർ റസ്മി കമ്പനീസ് ഒഫീഷ്യൽ ലോഗോ പിന്നെ ആ ഒരു റിപ്പോർട്ട് ഖദീമു തക്കരീർ അമൽ ഇൻജാസത്തിൻ്റെ ഖിലാൽ അൽഫത്തുറാമിൻ വഹത്ത അങ്ങോട്ട് ആ ഒരു ഡേറ്റ് കൊടുക്കുക താരീഖ് അപ്പോൾ സബ്മി സബ്മിറ്റിംഗ് എ വർക്ക് റിപ്പോർട്ട് ഓൺ ദ അീവ്മെൻറ്റ്സ് മെയ്ഡ് ഡ്യൂറിങ് ദ പീരീഡ് ഫ്രം ടു ദ ഡേറ്റ് ഓഫ് ഈ ഒരു പീരീഡ് മുതൽ ഈ ഒരു പീരീഡിൻ്റെ ഇടയിൽ ഈ ഒരു സമയം മുതൽ ഇത്ര സമയം വരെയുള്ള ആ ഒരു പീരീഡിൻ്റെ ഇടയിൽ എത്രത്തോളം അച്ചീവ്മെൻറ്റ്സ് നടന്നു എന്നുള്ള ഒരു വർക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു ഏത് സമയത്താണെന്നുള്ള അവിടെ എഴുതേണ്ടി വരുന്ന ശേഷം പിന്നെ കീമത്തു മുബലഹ് അത്തമ്പീൽ പിന്നെ ഡാഷ് തമ്മൽ ഹെസൂൽ അലഹി മിൻ അപ്പോൾ എത്രത്തോളം ആണ് ഫണ്ടിങ് കിട്ടിയിട്ടുള്ളത് എന്നാണ് പിന്നെ കൊടുക്കുന്നത് വാല്യൂ ഓഫ് ഫൈനാൻസിങ് എമൗണ്ട് ഒപ്റ്റൈൻഡ് ഫ്രം ആരത്തിൽ നിന്നാണ് കിട്ടിയ ഒരു ഫൗണ്ടേഷൻ മോസസ മാലുമാല മോസസ ഈ ഒരു ഫൗണ്ടേഷൻ പിന്നെ അവരുടെ ഒരു അവരുടെ ഇൻഫർമേഷൻ കൊടുക്കുക പിന്നെ സൂറ ഷിയർ റസ്മീസ്മുൽ മോസസ പിന്നെ അല്ലെങ്കിൽ മുസ്സസ്സായ ഈ സൂറത്ത് ഷിർ റസ്മീനിൽ മുസസ്സ ഇവരുടെ ഒരു ഒഫീഷ്യൽ ലോഗോയും അവരുടെ പേരും കൊടുക്കുക ഇപ്പം ഇമേജ് ഓഫ് ദി ഒഫീഷ്യൽ ലോഗോ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ദി നെയിം ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അനും കൊടുക്കുക പിന്നെ അവസാനം ഇതാകരുമി തിജാരി വിത്ത് കൊമേഷ്യൽ നമ്പർ അതിൻ്റെ കൊമേഷ്യൽ നമ്പർ കൂടി കൊടുക്കുക പിന്നെ ശേഷം ആ ഒരു ചെയർമാൻ സീദർ ഈസ് മജ്ജിസ്ലിദാറ അപ്പോൾ മിസ്റ്റർ ചെയർമാൻ ഓഫ് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് بنشاشم نعمل في مجالي نعمل يير مجالي نبارك شيء نبي وارك عند فيلد أوف يد نعمل وارك عند يد نلاذي بنشاشم أحمل رقم الهاتف عند أي حد فون نمبر يد فون نمبر غرقة بنا بما بما بلغ بس قمنا على أداء مشروع بما بلغ بما بلغ تمويل قيمته أنا يعني قمنا على أداء مشروع بما بلغ بما بلغ تمويل قيمته എന്ന് പറഞ്ഞാൽ വി ഫോമുടെ പ്രൊജക്ട് വിത്ത് ഫൈനാൻസിങ് എമൗണ്ട് ഓഫ് ഞങ്ങൾ ഈ ഒരു പ്രൊജക്ട് ഞങ്ങൾ ചെയ്തത് ഇത്ര ഫൈനാൻസ് ചെയ്തൊരു എമൗണ്ട് കൊണ്ടാണ് എന്നാണ് അവിടെ എഴുതുന്നത് പിന്നെ ഇസുൽ മഷറോഡിൻ്റെ തന്നെ അലെഹിബിൽ അറബി അല്ലേ നമ്മൾ ഏത് ഏത് പ്രൊജക്റ്റാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ആ അറബിയിൽ എഴുതുക കാരണം ഇത് നെയിം ഓഫ് ദി പ്രൊജക്ട് വി ആർ വർക്കിംഗ് ഓൺ അത് അറബിയിൽ നിന്ന് അറബിക്ക് എഴുതാം അറബിയിൽ എഴുതുക അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പാഠത്തിൽ ഇപ്പോൾ നമുക്ക് കാര്യമായിട്ട് പഠിക്കാനുള്ളത് ഇതിലുള്ള കുറച്ച് വാക്കുകൾ കൂടി കൊടുത്തിട്ടുണ്ട് തക്കാർ റസ്മിയ ഫോർ റിപ്പോർട്ട്സ് പിന്നെ ഷെയർ ഷെറിക്കാർ റസ്മി കമ്പനീസ് ഓഫീഷ്യൽ ലോകോപ്പിന്റെ പിന്നെ മോസ് തമ്മിൽ അപ്രൂവ് കലണ്ടർ തമ്പിൽ ഫൈനാൻസിങ് ഇൻ